അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനഃശാസ്ത്രപരമായ ഇടപെടലുകളെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. 2016 ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനത്തിൽ മലേഷ്യയുടെ ക്വാലാലംപൂരിൽ വെച്ച് ഗ്ലോബൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ ആനുവൽ മീറ്റ് നടക്കുകയുണ്ടായി. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള, വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റുകളും പ്രൊഫസർമാരും വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ വ്യത്യസ്തമായൊരു പേപ്പർ പ്രൊഫസർ ഫാറാ ലോധി അവതരിപ്പിക്കുകയുണ്ടായി. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്നാണ്. അസുഖങ്ങൾക്ക് മതങ്ങളില്ലെങ്കിലും അസുഖം വരുന്നവന് മതമുണ്ടാവാം. അതുകൊണ്ട് തന്നെ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രപരമായ, മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്താണ് ചെയ്തത് എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഫാറാ ലോധിയുടെ നിരീക്ഷണം. അഥവാ ലോകത്താകമാനം സ്ട്രെസ് പോലെയുള്ള, ടെൻഷൻ പോലെയുള്ള, ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള മാനസികമായ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി, അതൊഴിവാക്കാൻ വേണ്ടി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ ഫാറാ ലോധി പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന നിസ്കാരവും ദിക്റുകളും എല്ലാം അവിടുത്തെ ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ സഹായിച്ചിരിക്കണം എന്ന് തന്നെയാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ മറ്റൊരാളോട് പറയുന്നതും എനിക്ക് വേണ്ടി കേൾക്കാൻ ഒരാളുണ്ട്, അതുകൊണ്ട് കണ്ണടച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ കൽബിന് കുളിർമയേകുന്ന കാര്യം തന്നെയാണ്. ഫാറാ ലോധിയുടെ അഭിപ്രായത്തിൽ മുത്തുനബിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവുമായി സംവദിക്കുമ്പോൾ അവിടുന്ന് ഒരുതരം സ്ട്രെസ് റിലീഫ് തന്നെ ലഭിച്ചിരിക്കണം എന്നതാണ്. അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സൈക്കോളജിസ്റ്റുകൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പി ടെക്നിക്കാണ്. അഥവാ നമ്മുടെ ചിന്തയുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കുക. മുത്തുനബിയുടെ അരികിൽ ഒരാൾ വന്നിട്ട് ഒരാൾ ചോദിച്ചാലോ, ഒരു സ്ത്രീയെ വ്യഭിചരിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ചെയ്യരുത് എന്നല്ല, മറിച്ച് നിൻ്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ നിനക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നുന്ന സ്ത്രീ ഏതെങ്കിലും ഒരാളുടെ ഭാര്യയാവില്ലേ? നിൻ്റെ മകളെ, നിൻ്റെ ഉമ്മയെ, നിൻ്റെ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. എങ്കിൽ നിനക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നുന്ന ആ സ്ത്രീ ഏതെങ്കിലും ഒരാളുടെ ഭാര്യയോ സഹോദരിയോ മകളോ ഉമ്മയോ ആവാതിരിക്കില്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത മാറുകയാണ്, ശരിയാണ്, ഞാനത് ചെയ്യാൻ പാടില്ല. അതുപോലെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളോട് കാണിച്ച രീതി. ഒരു ശത്രുവിനെ ഉണ്ടാക്കുക എന്നത്
നാം തന്നെ നമ്മുടെ ചുമലിൽ ഒരു ഭാണ്ഡം കയറ്റി വെക്കുന്ന പോലെയാണ്. മുത്തുനബി ഒരിക്കലും ഒരു ശത്രുവിനെ ഉണ്ടാക്കുകയോ ഉള്ള ശത്രുവിനെ അത് നിലനിർത്താനോ അനുവദിച്ചിട്ടില്ല. എപ്പോഴും പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ടെൻഷനില്ലാതെ തന്നെ ഏൽപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ജോലി എന്താണോ അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ യാതൊരു രീതിയിലുമുള്ള പ്രയാസവുമില്ലാതെ മുത്തുനബിക്ക് അതിന് സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത ശൈലി പോലെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.